ഷാജ് കിരണിന്റെ ടെലിഫോൺ വിവരങ്ങൾ ജനം ടിവിക്ക്. ഈ മാസം 8ാം തീയതി ADGP അജിത് ഷാജ് കിരണിനെ വിളിച്ചത് 4 തവണ, ഷാജ് കിരൺ തിരികെ വിളിച്ചത് 3 തവണ. ഷാജ് കിരൺ 2 ADGPമാരെയും ബിലീവേഴ്സ് ചർച്ച് വക്താവ് ഫാദർ സിജോയെയും നികേഷ് കുമാറിനെയും വിളിച്ചു. രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്ക്. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, ഷാജ് കിരണിന്റെ ഇപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ, അതിന്റെ രേഖകൾ പുറത്തു വരുമ്പോൾ ഒരുപാട് നിർണായകമായ വിവരങ്ങളാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കീർത്തനായി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വന്ന പുതിയ വെളിപ്പെടുത്തലുകൾ, ഒപ്പം തന്നെ സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴികളുടെ വിവരങ്ങൾ, ഇവയെല്ലാം തന്നെ പുറത്തു വന്നതിന് പിന്നാലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തി എന്ന് സ്വപ്നയോട് അവകാശപ്പെട്ടുകൊണ്ടാണ് ഷാജ് കിരൺ രംഗപ്രവേശനം ചെയ്യുന്നത്. അന്ന് തന്നെ ഷാജ് കിരണിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ഷാജ് കിരൺ സ്വപ്നയോട് പറഞ്ഞതും തനിക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്നതായിരുന്നു. ഒപ്പം തന്നെ നികേഷുമായി തനിക്ക് ഉള്ള ബന്ധം, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രശ്നപരിഹാരത്തിനായി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഷാജ് കിരൺ അവകാശവാദം ഉന്നയിച്ചത്. അത്തരത്തിൽ ഷാജ് കിരൺ അവകാശവാദം ഉന്നയിച്ചതിന്റെ ആ ഒരു പരാമർശങ്ങളുടെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷാജ് കിരണുമായി 8ാം തീയതി, അതായത് സ്വപ്നയുടെ വെളിപ്പെടുത്തുകൾ വന്നതിന് തൊട്ടു പിന്നാലെ 8ാം തീയതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാർ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നിരവധി തവണയാണ്. ഇപ്പോൾ 8ാം തീയതിയിലെ കണക്കുകൾ മാത്രമാണ്, 8ാം തീയതി ഒരു ദിവസത്തെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാജ് കിരൺ ടെലിഫോണിലേക്ക് 8ാം തീയതി മാത്രം ADGP അജിത് വിളിച്ചിരിക്കുന്നത് 4 തവണയാണ്. ആ പല സംഭാഷണങ്ങളും ഏതാണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ദൈർഘ്യത്തിലേക്ക് പോയ നിരവധി കോളുകളുണ്ട്. ഒപ്പം തന്നെ ഷാജ് കിരൺ തിരികെ 4 തവണയും ഇവർ വിളിച്ചിട്ടുണ്ട്. പരസ്പരം അങ്ങനെ ഏതാണ്ട് 8 തവണയധികം ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അന്ന് തന്നെ നികേഷുമായും ഷാജ് കിരൺ ടെലിഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. നികേഷിന്റെയും ഒപ്പം തന്നെ ADGPയുടെയും പേരുകളായിരുന്നു അന്ന് സ്വപ്നയുടെ ടെലിഫോൺ സംഭാഷണത്തിൽ ഷാജ് കിരൺ പറഞ്ഞതായി ശബ്ദരേഖ പുറത്തു വന്നത്. ആ ശബ്ദരേഖയെ ശരിവെച്ചുകൊണ്ടാണ് ഈ ടെലിഫോൺ രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഷാജ് കിരൺ ടെലിഫോണിൽ സംഭാഷണം നടത്തിയതിന്റെ ചില വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കോൾ ലിസ്റ്റുകൾ കൂടി ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ബിലീവേഴ്സ് ചർച്ചുമായി ഷാജ് കിരണിന് ബന്ധമില്ല എന്ന വാദം അത് തള്ളുന്ന ഒരു തെളിവ് കൂടിയാണ് ഈ ഫോൺ രേഖയെ മാറിയിരിക്കുന്നത്. ഇരുവരെയും വിളിക്കുന്നതിന് മുമ്പ്, അതായത് ഷാജ് കിരൺ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ADGP അജിത്തിനെയും ഒപ്പം തന്നെ നികേഷിനെയും വിളിക്കുന്നതിന് മുൻപ് 7ാം തീയതി ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിന്റെ വക്താവ് ഫാദർ സിജോയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയെന്നതിന്റെ തെളിവുകൾ കൂടി ഇപ്പോൾ എന്തായാലും ഈ കോൾ രേഖ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ച് വക്താവ് സിജോ പന്തമ്പളിന്റെ 7ാം തീയതി ഷാജ് കിരൺ അങ്ങോട്ടേക്കാണ് വിളിച്ചത്. എന്നാൽ ADGP ഷാജ് കിരണെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വിളിച്ചത്. ADGPയുടെ മറ്റൊരു നമ്പറിൽ നിന്നോ, ഔദ്യോഗിക നമ്പറിൽ നിന്നല്ല, സ്വകാര്യ നമ്പറിൽ നിന്നാണ് അദ്ദേഹം ഷാജ് കിരണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് കീർത്തന. ഉമേഷ്, ഈ ടെലിഫോൺ രേഖകൾ പുറത്തു വരുമ്പോൾ അത് വളരെ നിർണായകമായ രേഖകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കല്ലേ നയിക്കുക? തീർച്ചയായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസിലെ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ അക്കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് സർക്കാർ നീക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ. ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അറിവോടുകൂടി തന്നെയാണ് ഷാജ് കിരൺ സ്വപ്ന സുരേഷുമായി സംഭാഷണം നടത്തിയത്. ഈ വിഷയത്തിൽ എത്രയും വേഗം രഹസ്യമൊഴി പിൻവലിക്കും. ശരിവെക്കുന്ന തരത്തിലുള്ള ടെലിഫോൺ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ. ഇത് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലാണ്, സമ്മർദ്ദത്തിലാണ്. ഈ രേഖകൾ പുറത്തു വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷവും ബാക്കി പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലാക്കുകയല്ലേ ഈ രേഖകൾ? തീർച്ചയായും സർക്കാരിന്റെ തലത്തിൽ തന്നെ ഔദ്യോഗികമായി ഇത്തരത്തിൽ ചില, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ട് സ്വപ്നയുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് പിൻവലിക്കുന്നതിനും സ്വപ്നയോട് ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിയാനും ആവശ്യപ്പെട്ടു, അതിന് സർക്കാർ വൃത്തങ്ങൾ തന്നെ ഇടപെട്ടു എന്നതിന് തെളിവായി തന്നെയാണ് ഈ ടെലിഫോൺ രേഖകൾ മാറുന്നത്. കാരണം ഷാജ് കിരൺ സ്വപ്ന സുരേഷിനോട് ആവശ്യം സംസാരിച്ച സംഭാഷണങ്ങളിൽ ഉടനീളം പറഞ്ഞിരുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും ഒപ്പം തന്നെ നികേഷിന്റെ പേരുമായിരുന്നു. ഈ രണ്ടു പേരുമായി തനിക്കുള്ള ബന്ധത്തെപ്പറ്റിയായിരുന്നു തുടക്കം മുതൽ തന്നെ ഈ ഫോൺ സംഭാഷണങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച്
മുഖ്യമന്ത്രിയെ നേരിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷുമായി സംസാരിക്കാനും ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനും സൂചനപ്പെടുത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇത്തരത്തിൽ ഉയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്നത് തന്നെയാണ് ഷാജ് കിരന്റെ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ. കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ADGP റാങ്കിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ നിരവധി തവണ 8-ാം തീയതി മാത്രമുള്ള കോൾ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 8-ാം തീയതി മാത്രം ഏതാണ്ട് 4-ലധികം തവണ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജ് കിരനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു, 3 തവണ ഷാജ് കിരൻ തിരക്ക് വിളിക്കുന്നു. എല്ലാ സംഭാഷണവും ഏതാണ്ട് 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ള സംഭാഷണങ്ങളായിരുന്നു. സന്ദേശങ്ങൾ അയച്ചതിന്റെ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നികേഷുമായി അദ്ദേഹം സംസാരിച്ചതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സ്വപ്നയോട് ഷാജ് കിരൺ പറഞ്ഞ വിവരങ്ങൾ അത് ശരിവെക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഷാജ് കിരൺ ദൂതനായി അവിടേക്ക് എത്തിയത്, മധ്യസ്ഥ വഹിക്കാനായി എത്തിയത് എന്നതിന്റെ എന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്ന വെളിപ്പെടുത്തലൊക്കെ തന്നെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഈ ഫോൺ രേഖകൾ കൂടി വ്യക്തമാക്കുന്നത്. കീർത്തന, അതെ, ഈ ഷാജ് കിരൺ ബിനാമി അല്ല എന്ന് പറയുമ്പോഴും ഈ തെളിവുകൾ, ഇപ്പോൾ ലഭിച്ച രേഖകൾ കാണിക്കുന്നത് ADGP വിളിച്ചത് 4 തവണയാണ്. അപ്പോൾ ഈ സർക്കാരിന്റെ ആരോപണങ്ങൾ അത് തികച്ചും തള്ളിക്കളയുന്ന രീതിയിലുള്ള രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഷാജ് കിരണുമായി ബന്ധമില്ല എന്ന ഉദ്യോഗസ്ഥരുടെ ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ പരാമർശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അവയെല്ലാം തന്നെ തള്ളുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിന്റെ രേഖകൾ കൂടി പുറത്തു വരുന്നത്. നേരത്തെ തന്നെ സർക്കാർ ഈ വിവരങ്ങൾ പുറത്തു വരുന്നുവെന്ന് ഭീഷണി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് അജിത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്, നീക്കത്തിലേക്ക് സർക്കാർ എത്തിയത്. കാരണം ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നതിൽ അജിത്ത് നടത്തി ഇടപെടലുകളിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിരുന്നു. ഷാജ് കിരണിന് അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിലയിരുത്തിയതും. ഈ പ്രശ്നം ഇത്രത്തോളം വലിയ വഷളാകുകയും വലിയ തോതിലേക്ക് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്ത് വലിയ പ്രതിരോധത്തിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും സംസ്ഥാന സർക്കാരും ഒക്കെ എത്തിയത്. എന്തായാലും ന്യായങ്ങൾ നിരത്തി ഇതിനെ നേരിടാനുള്ള CPM ഒപ്പം സംസ്ഥാന സർക്കാരിന്റെയും ശ്രമങ്ങളെല്ലാം തിരിച്ചടിയാവുന്ന തരത്തിലേക്കാണ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ രേഖകൾ സഹിതമുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ഷാജ് കിരണിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നു എന്നതും ഷാജ് കിരണുമായി നിരന്തരം ഈ ഉദ്യോഗസ്ഥൻ ഫോണിൽ സംഭാഷണം നടത്തിയെന്നതിന്റെ തെളിവുകളാണ് ഈ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കീർത്തന, അതെ, മറ്റൊരു കാര്യം ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വക്താവ് ഫാദർ സിജോയുമായും ഷാജ് കിരൺ ടെലിഫോണിൽ സംസാരിച്ചതിനുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ അന്വേഷണം ഒക്കെ നടന്ന് അന്വേഷണത്തിന്റെ തെളിവുകൾ മറ്റും പുറത്തു വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇവരെ ഈ ഷാജ് കിരനെ സംബന്ധിച്ചിടത്തോളം ആയാലും വലിയ തരത്തിലൊരു തിരിച്ചടി, അത് തന്നെയല്ലേ പ്രതീക്ഷിക്കാൻ സാധിക്കുക? തീർച്ചയായും നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളൊക്കെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ഷാജ് കിരൺ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ബിലീവേഴ്സ് ചർച്ചിനെ മറയാക്കി അമേരിക്കയിൽ ഉൾപ്പെടെ വിദേശ നിക്ഷേപമുണ്ട് എന്ന ചില പരാമർശങ്ങൾ ഷാജ് കിരൺ നടത്തിയ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നു. ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ അമേരിക്കയിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ ബിലീവേഴ്സ് ചർച്ച് വഴി ഇരുവരും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണം വേണമെന്ന ശുപാർശ നേരത്തെ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇത്തരത്തിൽ ആ സമയത്തൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ ഷാജ് കിരണിന് ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധമില്ല എന്ന തരത്തിലേക്കായിരുന്നു. സഭയും അത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിരുന്നു, ഷാജ് കിരണുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന്. മറിച്ച് ഇപ്പോൾ 7-ാം തീയതി ഷാജ് കിരൺ ബിലീവേഴ്സ് ചർച്ചിന്റെ വക്താവ് സിജോ പന്തമ്പളിനെ അങ്ങോട്ടേക്ക് വിളിച്ചതിന്റെ രേഖകൾ കൂടിയാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്.